കരിവെള്ളൂരിലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ ഇപ്പോൾ താറാവിൻ കൂട്ടങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. വർഷങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താറാവിൻ കൂട്ടവുമായി സഞ്ചരിച്ച് ഉപജീവനം കണ്ടെത്തുകയാണ് ആന്ധ്ര തിരുപ്പതിയിലെ 78-കാരൻ നാഗരാജും കുടുംബവും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിച്ചുകൊണ്ടുള്ള സംയോജിത കൃഷിരീതിയിൽ താറാവ് വളർത്തലിന് പ്രമുഖ സ്ഥാനമാണുള്ളത്. കരിവള്ളൂർ പെരളം വട്ടംവയൽ പാടശേഖരത്തിൽ നീന്തി തുടിക്കുന്ന ആയിരക്കണക്കിന് താറാവുകൾ കാഴ്ചക്കാർക്ക് കൗതുകമാവുകയാണ്. കൊയ്ത്തുകഴിഞ്ഞ പാടശേഖരങ്ങളിൽ വെള്ളം വറ്റിയതും കൃഷിക്കായി ഉഴുതു തുടങ്ങിയതുമാണ് താറാവ് കൂട്ടത്തെ ഇവിടെ എത്തിക്കാൻ കാരണം. അതിജീവനത്തിന്റെ പാതകൾ താണ്ടിയാണ് ആന്ധ്ര തിരുപ്പതിയിലെ 78-കാരൻ നാഗരാജും കുടുംബവും ആയിരത്തോളം താറാവുകളുമായി ഇവിടെ എത്തിയത്. തീറ്റ ചെലവ് ലാഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ താറാവ് കൂട്ടങ്ങളെ ഇറക്കുന്നത്. വർഷങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താറാവിൻ കൂട്ടവുമായി സഞ്ചരിച്ച് ഉപജീവനം കണ്ടെത്തുകയാണിവർ. പാടങ്ങളിലേക്ക് ഇറക്കിവിടുന്ന താറാവുകളെ സന്ധ്യമയങ്ങുന്നതോടെ സമീപത്തുള്ള പറമ്പുകളിൽ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റും. വയലുകളിലുള്ള നെല്ലും മീനും കൊത്തിത്തിന്നുന്ന ഇവയെ പോറ്റാൻ മറ്റ് ചെലവുകളൊന്നുമില്ലെന്നും താറാവിന്റെ മുട്ട വിറ്റ് കിട്ടുന്ന തുകയാണ് ജീവിതമാർഗമെന്നും നാഗരാജ് പറയുന്നു. അള്ളനാട്ടിലും പോകും, കർണാടക, തമിഴ്നാട്, കേരള എല്ലാത്തിലും പോകുന്നില്ല. എത്ര വർഷമായത്? ആവോ ആയി. ഞാൻ താത്ത ചെറിയ വയസ്സിലിരുന്ന് താറാവ് മേയ്ക്കും. ഓ 60 വർഷം ഇങ്ങനെ താത്ത വയസ്സിലിരുന്ന് ഇങ്ങനെ മേയ്ക്കും, താറാവ് മേയ്ക്കണം ഇങ്ങനെ. എത്ര വർഷം ഉണ്ടാവും ഇവിടെ? അങ്ങനെ ഒരു 20 ദിവസം ഉണ്ടാവും ഇവിടെ. 20 ദിവസം ഇവിടെ മേയ്ക്കും. എത്ര വർഷമായി? ആയിട്ടോ ഒരു 60 വർഷമായി ഇങ്ങനെ താറാവ് മേയ്ക്കും. താറാവ് മേയ്ക്കണം കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക എല്ലാം പോകും. കേരളത്തിൽ അടുത്ത കാലം വരെ താറാവ് കൃഷി മെച്ചപ്പെട്ട രീതിയിലായിരുന്നു. എന്നാലിപ്പോൾ പലവിധ കാരണങ്ങളാൽ താറാവ് കൃഷി കുറഞ്ഞു വരികയാണ്. കേരളത്തിൽ താറാവിന്റെ എണ്ണം കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നെൽകൃഷി കുറഞ്ഞതാണ്. പരസ്പര പൂരകങ്ങളായ കൃഷിയാണ് നെൽകൃഷിയും താറാവ് കൃഷിയും. യഥേഷ്ടം മേഞ്ഞു നടക്കുന്നത് കൊണ്ട് തന്നെ തീറ്റ ക്രമീകരിക്കാനും അതുവഴി പരിപാലന ചെലവ് നിയന്ത്രിക്കാനും സാധിക്കുന്നു. കൂടാതെ പാടങ്ങളിൽ ജൈവ കീട നിയന്ത്രണത്തിന് താറാവ് ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മണ്ണിന്റെ വളക്കൂർ വർദ്ധിപ്പിക്കുന്നതിനും താറാവ് കൃഷി സഹായകമാകുന്നുണ്ട്. കേരളത്തിൽ ഇവർക്ക് ഒരു മുട്ടയ്ക്ക് 10 രൂപ ലഭിക്കും. ആന്ധ്രയിൽ മുട്ടയ്ക്ക് നല്ല വില ലഭിക്കാത്തതാണ് കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ കാരണം. 2 മാസത്തോളം ഒരു സ്ഥലത്ത് തങ്ങുന്ന ഇവർ പിന്നീട് മറ്റൊരു സ്ഥലത്തെ വയൽ തേടി യാത്ര തിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.